ഇപ്പോൾ ശരണ്യ മനോജ് നമ്മുടെ ഒപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ശരണ്യ മനോജ്, എന്താണ് സോളാർ കേസിൽ താങ്കൾക്ക് പുതുതായി പറയാനുള്ളത്? അല്ല, ഞാൻ ഇതൊരു ഇലക്ഷൻ യോഗത്തിൽ സംസാരിച്ച വിഷയമാണ്. അത് ഞാൻ പറഞ്ഞത്, അന്ന് സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്കാരനെതിരെ വലിയ സമരം ഈ രാജ്യത്ത് നടന്നു. മാത്രമല്ല, കണ്ണൂരിൽ വെച്ച് അദ്ദേഹത്തിനെതിരെ സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ കല്ലെറിയുകയൊക്കെ ചെയ്ത ഒരു സംഭവം ഉണ്ടായി. പക്ഷെ ഇതിൽ ഉമ്മൻചാണ്ടി സാർ ഇന്നസെന്റ് ആയിരുന്നു എന്നുള്ളതും അറിയാവുന്ന ഒരാളെന്നുള്ള രീതിയിൽ അതിനൊരു സത്യസന്ധമായ ഒരു 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 പ്രസംഗം അവിടെ നടത്തി എന്നുള്ളതല്ലാതെ അതിനപ്പുറം അതിലൊന്നുമില്ല. ഇതിനകത്ത് ഗണേഷ് കുമാറിന്റെ റോൾ എന്താണ്? അല്ല, ഗണേഷ് കുമാർ ആണ്, ഗണേഷ് കുമാർ ധരിച്ചിരുന്നത് ഈ സോളാർ വിഷയം വരുമ്പോൾ സോളാർ വിഷയത്തിലെ ഇരയെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഏതാണ്ട് 2 വർഷത്തോളം ഈ ഇരയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ഗണേഷ് കുമാർ ധരിച്ചത് ഞാനാണതിൽ മോശക്കാരനാകാൻ പോകുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം അതിൽ ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളെന്നുള്ള രീതിയിൽ ഞാൻ ഇടപെടുന്നത്. അതിനുശേഷം അതിനുശേഷം പിന്നീട് നടന്ന ചില കാര്യങ്ങളിൽ ചില രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് ഞാൻ സത്യസന്ധമായി പറഞ്ഞു എന്നുള്ളത്. ഇതിനകത്ത് ഈ സരിതാസ് നായരുടെ കത്താണല്ലോ പ്രധാനപ്പെട്ട ഈ ആരോപണ ശരങ്ങൾ ഉയർത്തുന്നത്. ഈ കത്താണ്, ഈ കത്ത് ആര് തയ്യാറാക്കിയതാണ്, ആരുടെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയതാണ്? കത്ത് സരിത തന്നെയാണ് എഴുതിയത്. കത്ത് പിന്നെ ജയിലിൽ വെച്ച് കിട്ടുമ്പോൾ അതിലുണ്ടായിരുന്ന പേരുകൾ, അതിൽ ഉമ്മൻചാണ്ടി സാറിനെതിരെയുള്ള ആരോപണത്തിൽ മാത്രമേ എനിക്ക് തർക്കമുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കത്തിലുണ്ടായിരുന്നതാണ്. അതൊന്നും എനിക്ക് അതിനകത്തൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഒരു സത്യസന്ധനായ ഒരു മനുഷ്യനെ ഈ രാജ്യം മൊത്തം തേജോവധം ചെയ്യുകയും അദ്ദേഹത്തെ കല്ലെറിയുകയും ചെയ്തതിനകത്തുള്ള ഒരു വേദന കൊണ്ട് ഞാനിത് വെളിപ്പെടുത്തി എന്നുള്ളതേ ഉള്ളൂ. ഉമ്മൻചാണ്ടിയുടെ പേര് ഗണേഷ് കൂട്ടിച്ചേർത്തതാണ് എന്നാണോ? അതിനകത്ത് അങ്ങനെ ഒരു കോൺസ്പിറസി നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പായിട്ടും എനിക്കറിയാം. അല്ല, അതിനകത്ത് കോൺസ്പിറസി എന്ന് പറഞ്ഞ് വേഗമാക്കാതെ ഉമ്മൻചാണ്ടിയുടെ പേര് ഗണേഷിന്റെ ആവശ്യപ്രകാരം സരിത കൂട്ടിച്ചേർത്തതാണോ? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അതിപ്പോ ഗണേഷ് കുമാറിന് മാത്രമല്ല അതിൽ പങ്കു, ഗണേഷ് കുമാറിനും അതിന് പങ്കുണ്ട്. അതിനകത്ത് വേറെ ചില ഇടപെടലുകളും നടന്നിട്ടുണ്ട്. കുറച്ച് വ്യക്തമായിട്ട് പറഞ്ഞൂടെ, ഇപ്പം കാര്യങ്ങൾ വ്യക്തമാക്കാനാണല്ലോ താങ്കൾ ഉദ്ദേശിക്കുന്നത്. അല്ല, അതിൽ ഗണേഷ് കുമാറിന് ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോ ഇതൊരു ആരോപണം, വ്യക്തിപരമായ ഒരു ആരോപണം ഉന്നയിച്ച് ഒരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് ഒരു ആരോപണം ഉന്നയിക്കുന്നതല്ല. ഞാനിത് അവിചാരിതമായി ഒരു കൺവെൻഷനിൽ പ്രസംഗിച്ചപ്പോ അത് ആരോ ചാനലിൽ കൊടുത്തു, അങ്ങനെ വന്ന ഒരു വാർത്തയാണ്. അല്ലാതെ ഞാൻ വളരെ മനഃപൂർവ്വമായി ഇതൊരു ഇഷ്യൂ ആക്കാൻ വേണ്ടിയിട്ട് ഒരു വാർത്ത കൊടുത്തതല്ല. മനോജ്, അതൊക്കെ വിടൂ, വാർത്ത കൊടുക്കാൻ, വാർത്ത സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചതല്ല, വ്യക്തിപരമായ ആക്ഷേപമല്ല. എന്താണ് താങ്കൾക്ക് ഈ ഉമ്മൻചാണ്ടിയുടെ പേര് സരിതയുടെ കത്തിൽ ഉൾപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പുതുതായി പറയാനുള്ളത്? ഉമ്മൻചാണ്ടിയും സരിതയും തമ്മിലുള്ള ബന്ധം സംബന്ധിച്ച് ഗണേഷിന്റെയോ അല്ലെങ്കിൽ മറ്റൊരാളുടെയോ നിർദ്ദേശപ്രകാരമാണോ ആ പേര് കൂട്ടിച്ചേർക്കപ്പെട്ടത്? അതേക്കുറിച്ചൊരു വ്യക്തത. തീർച്ചയായും അതിനകത്ത് അങ്ങനെയുള്ള ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ള ഒരു രാഷ്ട്രീയ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് പേര് കൂട്ടിച്ചേർത്തത്. എന്ന് വെച്ചാൽ കെ ബി ഉമ്മൻചാണ്ടിക്ക് സരിതയുമായി ബന്ധമുണ്ടായിരുന്നില്ല. സരിത പിൽക്കാലത്ത് അത് മറ്റൊരാളുടെ, അതായത് ഗണേഷ് കുമാറിന്റെയും മറ്റൊരാളുടെയും നിർദ്ദേശപ്രകാരം എഴുതി ചേർത്തതായിരുന്നു. അതെ, അതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഉമ്മൻചാണ്ടി സാറുമായി ബന്ധമുണ്ടായിരുന്നില്ല എന്നുള്ളത് 100% അറിയാവുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാനത് വിളിക്കുന്നത്. ശരി, ഉമ്മൻചാണ്ടിയുടെ പേര് പിന്നെ ഗണേഷ് കുമാറിനെ എന്തുകൊണ്ടാണ് ഉൾപ്പെടുത്തേണ്ടി വന്നത്? എന്താണ് ഗണേഷ് കുമാറും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള സ്പർദ്ധ? നമുക്കറിയാം, എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ച് ബിജു രാധാകൃഷ്ണനുമായിട്ട് ഉമ്മൻചാണ്ടി 3/4 മണിക്കൂർ നേരം ചർച്ച നടത്തിയിരുന്നു. അന്തരിച്ചുപോയ MI ഷാനവാസും ഉണ്ടായിരുന്നു. അത് ഉമ്മൻചാണ്ടിയോട് പല ഘട്ടങ്ങളിലായി ചോദിച്ചിരുന്നു, എന്താണ് ബിജു രാധാകൃഷ്ണനുമായി നിങ്ങൾ 45 മിനിറ്റ് സംസാരിച്ചത് എന്ന്. ഉമ്മൻചാണ്ടി അത് ഇതുവരെ പുറത്തു പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ആ മനുഷ്യന്റെ സത്യസന്ധതയും അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റിയുമാണ് ഈ സമയത്തും അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. കാരണം ആ മനുഷ്യൻ ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ പിന്നെ ആലുവ ഗസ്റ്റ് ഹൗസിൽ തന്നോട് വെളിപ്പെടുത്തിയത്, ബിജു രാധാകൃഷ്ണൻ എന്താണ് തന്നോട് വെളിപ്പെടുത്തിയത് എന്ന് പരസ്യമായി പറഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹം 100 സീറ്റിൽ ജയിച്ച് അധികാരത്തിൽ വരുമായിരുന്നു. പക്ഷേ അത് ഒരാളെ വ്യക്തിപരമായി തേജോവധം ചെയ്യുന്നതായി പോകും, അല്ലെങ്കിൽ അതിനകത്തൊരു ഒരാളെ വ്യക്തിഹത്യ നടത്തും. താൻ ഇതെല്ലാം അനുഭവിച്ചാലും താൻ ഇതെല്ലാം ഏറ്റെടുത്താലും മറ്റൊരാളുടെ പേര് പുറത്തു പറയരുതെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഉമ്മൻചാണ്ടി സാർ അത് ഇതുവരെയും വെളിപ്പെടുത്താത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗണേശിനെ സംബന്ധിച്ചിടത്തോളം, ഗണേശിനെ സംരക്ഷിച്ചയാളാണല്ലോ ഒരു പരിധിവരെ മന്ത്രിസഭയിൽ. ഗണേശിനെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടിയെ വ്യക്തിപരമായി ഇങ്ങനെ ദ്രോഹിക്കാനുള്ള കാര്യം?
അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയമായി ഈ ഗവൺമെന്റിൽ നിന്നും തന്റെ ഭാര്യ തന്നെ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ രാജിവെക്കേണ്ടി വന്ന സമയത്ത് ബാലകൃഷ്ണപിള്ള സാറിനെതിരെ അദ്ദേഹം ഒരു പത്രക്കാർ ചോദിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞത്, ഞാനിത് പിതാവിന്റെ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ രാജിവെക്കുകയല്ല, എന്റെ പിതാവായ ബാലകൃഷ്ണപിള്ളയുടെ വെച്ച് രാജിവെക്കുകയല്ല, ഞാൻ പിതൃതുല്യം സ്നേഹിക്കുന്ന ഉമ്മൻചാണ്ടി സാറിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ ഗവൺമെന്റിൽ നിന്നും രാജിവെക്കുന്നതെന്നാണ് അന്ന് പ്രസ്താവന ഇറക്കിയത്. അപ്പോൾ പുള്ളി ധരിച്ചിരുന്നത് ഈ കേസിന്റെ ഒരു ഒരു ഡെപ്ത് അല്ലെങ്കിൽ അതിന്റെ ഒരു വ്യാപ്തി കുറഞ്ഞു കഴിയുമ്പോൾ, അതായത് അദ്ദേഹത്തിന്റെ ഭാര്യ കൊടുത്ത കേസിന്റെ വ്യാപ്തി കുറഞ്ഞു കഴിയുമ്പോൾ തിരിച്ച് മന്ത്രിസഭയിൽ വരാം എന്നൊരു ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ആ മന്ത്രിസഭയിലേക്ക് ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി കടന്നു വരികയും പിന്നെ ഒരു വേക്കൻസി ഇല്ലാതെ വരികയും ചെയ്തപ്പോൾ ആ ഒരു സാധ്യത അടഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സരിതയുടെ കത്തിലുള്ള ബാക്കിയുള്ളവരുടെ പേരുകളെ കുറിച്ച്, അതായത് ഉമ്മൻചാണ്ടി മാത്രമല്ലല്ലോ, ബാക്കിയുള്ള പേരുകൾ സത്യസന്ധമായി സരിത എഴുതിയത് തന്നെയാണോ? അല്ല, കത്ത് സത്യസന്ധമായി എഴുതിയതാണ്. അതിനെ കുറിച്ച് ഞാനിപ്പോ കൂടുതൽ വ്യക്തമാക്കാൻ തയ്യാറല്ല. കാരണം പറഞ്ഞാൽ ആ കത്ത് അന്ന് കൈകാര്യം ചെയ്തിരുന്ന ഒരാളും അതുമായി ബന്ധപ്പെട്ട ഒരാളുമാണ് ഞാൻ. അതിനെ കുറിച്ച് കൂടുതൽ എനിക്കത് അങ്ങനെ പരസ്യമായി എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല. ആരെയും വ്യക്തിഹത്യ നടത്താനോ ആരെ കുറിച്ച് ഒരു ആരോപണം ഉന്നയിക്കാനോ ഞാൻ തയ്യാറാണ്. അല്ല, നോക്കൂ, ഈ കത്ത് എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്തത്? നമുക്കറിയാവുന്ന പോലെ തിരുവനന്തപുരത്തെ ജയിലിൽ വെച്ച് ആ കത്ത് പുറത്തേക്ക് കൊണ്ടുവന്നത് ഗണേശിന്റെ പി എ പ്രദീപ് ആയിരുന്നു അല്ലേ? ഈ പ്രദീപിനെ സംബന്ധിച്ച് പറയുമ്പോൾ, പ്രദീപ് ഞാൻ പറഞ്ഞല്ലോ വളരെ ആത്മാർത്ഥതയുള്ള, എന്ത് പറഞ്ഞാലും ഗണേഷ് കുമാർ പറയുന്നത് അതേപോലെ ചെയ്യുന്ന, ഗണേഷ് കുമാറിന് വേണ്ടി വന്നാൽ മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അതാണ് ഇപ്പോ ഈ കേസിലും, ഇപ്പൊ ഈ കേസിൽ ധാർമ്മികമായി ഗണേഷ് കുമാറിന് ഇടതുപക്ഷത്തിന് വേണ്ടി വോട്ട് പിടിക്കാനുള്ള ധാർമ്മികത ഇല്ല. കാരണം ഭാഗ്യലക്ഷ്മിക്ക് കിട്ടിയ നീതി പോലും ഗണേഷ് കുമാറിന്റെ പി എ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഗണേഷ് കുമാറിന് കിട്ടിയിട്ടില്ല. ഗണേഷ് കുമാറിന്റെ വീട് വളഞ്ഞ് ഗണേഷ് കുമാറിന്റെ പി എ ആ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ 195 പോലൊരു കേസിൽ പിറ്റേന്ന് ഹോസ്ദുർഗ് കോടതിയിൽ നിന്നും ആ കേസ് ജഡ്ജ്മെന്റ് വന്ന് അന്ന് രാത്രി തന്നെ കാസർഗോഡിൽ നിന്ന് പോലീസ് എത്തി അറസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഗണേഷ് കുമാറിന്റെ പി എക്ക് നീതി കിട്ടിയില്ല എന്ന് പറയുന്നിടത്തും തന്നെ ഞാൻ നിൽക്കുന്നത്. അതിനകത്തൊന്നും ഒരു സംശയവും വേണ്ട. അതിനുശേഷം ഇപ്പോ ഈ 195 ഹൈക്കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് പിറ്റേ ദിവസം ജാമ്യം കിട്ടിയാണ്. അപ്പൊ വളരെ മനഃപൂർവ്വമായി ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു എം എൽ എ ആ വീട്ടിൽ ഉണ്ടോ എന്ന് പോലും അന്വേഷിക്കാതെ ആ വീടിനകത്ത് കയറി തീർത്തോട്ടെ ശ്രീ മരണോജ്, ഞാൻ ചോദിക്കുന്നത് പ്രദീപാണ് കത്ത് തിരുവനന്തപുരത്തെ ജയിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്, താങ്കളുടെ റോൾ എന്താണ് അതിൽ? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അതിൽ അന്ന് ഇടപെട്ട് അന്ന് ഈ ഗണേഷ് കുമാറിനെ ഈ വിഷയത്തിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിലപാട് അന്ന് ഞാനും എടുത്തിരുന്നു. എന്നിട്ട് താങ്കൾ ആ കത്ത് എന്ത് ചെയ്തു? ആ കത്ത് കുറെ കാലം അത് ലോക്കറിലൊക്കെ സൂക്ഷിച്ചിരുന്നു. കാരണം അത് പുറത്തു പോയാൽ അപകടമാണ് എന്നുള്ളത് കൊണ്ട് അതങ്ങനെ ലോക്കറിലൊക്കെ സൂക്ഷിച്ചു. താങ്കളായിരുന്നോ സരിതയ്ക്ക് വീടെടുത്തു കൊടുത്തത് താമസിക്കാൻ? തീർച്ചയായും, അതിനകത്തൊക്കെ ആരോപണങ്ങൾ വെറുതെ പറയുന്നതാണ്. അതിനകത്തൊന്നും ഫിനീഷിന് റോളില്ല, ഫിനീഷിന് ഇതൊന്നും അറിയുമോലും ഇല്ല. ആ വീട് അങ്ങ് എടുത്തു കൊടുത്ത് ലത്തീഫ് എന്റെ സുഹൃത്താണ്. ഞാൻ അത് അങ്ങനെ ലത്തീഫ് ആ വീട് ഇങ്ങനെ വാടകയ്ക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പൊ അത് ലത്തീഫ് അല്ലാതെ വേറൊരാൾ ചിലപ്പോ ആ വീട് വാടകയ്ക്ക് തരാത്തത് കൊണ്ട് ലത്തീഫ് ആ ഒരു ധൈര്യം കാണിച്ചു, സഹായിച്ചു എന്നുള്ളതാണ്. അന്ന് സരിതയ്ക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു സൗകര്യം ഒരുക്കി കൊടുത്തു എന്നുള്ളത്. ഈ ആർ ബാലകൃഷ്ണപിള്ളയുടെ ആവശ്യപ്രകാരമായിരുന്നോ കെ പി ഗണേഷ് കുമാറിന്റെ ആവശ്യപ്രകാരമായിരുന്നോ സരിതയെ ജയിൽവാസത്തിന് ശേഷം സംരക്ഷിച്ചത്? ഞാനതിലെ ഒരു കാര്യം ഞാൻ പറയാം. ബാലകൃഷ്ണപിള്ള സാറിനെ പോലെ സത്യസന്ധനായ അത്രയും ആത്മാർത്ഥതയുള്ള ഒരു രാഷ്ട്രീയക്കാരനെ ഞാൻ എന്റെ ജീവിതത്തിൽ വരെ കണ്ടിട്ടില്ല. കാരണം സോളാർ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കുന്നതിന് വേണ്ടി സോളാർ കമ്മീഷന് മുമ്പിൽ പോകുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാൻ ഒരു കാരണവശാലും ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കില്ല. കാരണം ഉമ്മൻചാണ്ടിയെക്കുറിച്ച് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ അത് ചോദിച്ചാൽ എനിക്കറിയില്ല എന്നേ പറയുള്ളൂ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഒരു അന്തസ്സാണ്. അദ്ദേഹം അതിനകത്തൊരു കള്ളത്തരം പറയാനോ അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് ഉമ്മൻചാണ്ടി അന്ന് സോളാർ കമ്മീഷൻ ശരിക്കും സോളാർ കമ്മീഷൻ അറിയേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് പ്രധാനമായും പിന്നെ അതുമായി ബന്ധപ്പെട്ട മോശപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് കൂടുതൽ ചോദിച്ചിരുന്നത്. ബാലകൃഷ്ണപിള്ള സാർ പറഞ്ഞു എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ല, ഞാൻ അക്കാര്യങ്ങൾ സംസാരിക്കില്ല എന്ന് പറഞ്ഞു. അതിന് ചില സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് മാത്രമേ ഞാൻ പറയുള്ളൂ എന്നാണെന്ന് പറഞ്ഞു. ഈ ഈ കത്തില് തിരുത്തൽ വരുത്തിയത് പിന്നെ ഏത് ഘട്ടത്തിലാണ്? ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോ ഉമ്മൻചാണ്ടിയുടെ പേരുണ്ടായിരുന്നില്ല അതിൽ? ഇല്ല. പിന്നെ എപ്പോഴാണ് ആ തിരുത്തൽ വരുത്തിയത്? അത് അതിനിടയിൽ നടന്ന ചില കാര്യങ്ങളിലാണ് ആ തിരുത്തൽ ഉണ്ടായിട്ടുള്ളത്. ഇടയിൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിലെത്തിയതിനു ശേഷമാണോ? ആർ ബാലകൃഷ്ണപിള്ളയുടെ വീട്ടിലല്ലേ അത് സൂക്ഷിച്ചിരുന്നത് പിന്നീട്? അതെ. അപ്പൊ ആർ ബാലകൃഷ്ണപിള്ളയുടെ വീട്ടിൽ സൂക്ഷിക്കുന്നത് ബാലകൃഷ്ണപിള്ള സാറിന്റെ വീട്ടിലല്ല സൂക്ഷിച്ചിരുന്നത്, അത് പിന്നെ ലോക്കറിലാണ് സൂക്ഷിച്ചത്.
ലോക്കറിൽ സൂക്ഷിച്ചിരുന്നു. ലോക്കറിൽ സൂക്ഷിച്ച ഘട്ടത്തിലാണ് ആ കത്തിൽ തിരുത്തൽ വന്നത്. അതെ. അത് പിന്നീട് സരിത തന്നെയാണോ സരിതയുടെ കൈപ്പടയിലേക്ക് തിരുത്താൻ വേണ്ടി അയച്ചതാണോ? മനസ്സിലായില്ല. സരിതയുടെ കൈപ്പടയിൽ തന്നെ തിരുത്തണമെന്ന് പറഞ്ഞത് അതിന്റെ സ്ക്രിപ്റ്റ് കൊടുത്ത് ആ നിലയിൽ സരിതയെ കൊണ്ട് പിന്നീട് തിരുത്തിക്കുകയായിരുന്നോ? തീർച്ചയായും. സരിത അതിന് വില്ലിംഗ് ആയിരുന്നു. അതെങ്ങനെയാണ് സരിത ഈ താങ്കൾ പറയുന്നത് ഇപ്പോ കെ ബി ഗണേഷ് കുമാറിന്റെ ഒരു ഒരു ആവശ്യപ്രകാരമാണ് സരിത തരാൻ? എന്താണ് സരിതയും ഗണേഷും തമ്മിലുള്ള ബന്ധം? അല്ല, അതിപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ബന്ധമല്ലേ, അതിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. സരിത തന്നെ വ്യക്തമായി അത് പറഞ്ഞു, ഞങ്ങൾ രണ്ടു കൊല്ലമായി അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും എന്നെ വിവാഹം കഴിക്കാമെന്ന് ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു ഉള്ളത് സരിത തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ആ ബന്ധത്തെ കുറിച്ച് എന്നോട് ചോദിച്ചെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോഴും ആത്മാർത്ഥമായ ബന്ധം ഗണേഷ് കുമാറും സരിതയും തമ്മിൽ തുടരുന്നുണ്ടോ എന്നാണോ? ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇത് താങ്കൾക്ക് വെളിപ്പെടുത്തേണ്ടി വരുന്നത്? സരിതയ്ക്ക് സരിത വെളിപ്പെടുത്താൻ തയ്യാറുമല്ല. സരിത സരിതയുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും പേര് പറയുന്നുണ്ട്, ഗണേഷിന്റെ പേര് മാത്രം പറയുന്നില്ല. എനിക്കൊരു വെളിപ്പെടുത്തലായിട്ട്, ഒരു രാഷ്ട്രീയ വെളിപ്പെടുത്തലായിട്ട് ഒന്നും വരാൻ ഞാൻ അവിടെ. ശരി, ശരണ്യ പറയൂ മനോജ്. എന്ന് കെ സി രാജൻ സാർ പറഞ്ഞപ്പോ ഞാൻ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ മറുപടി പറഞ്ഞതാണ്, അല്ലാതെ ഒരു രാഷ്ട്രീയ വിവാദമാകും എന്ന് വിചാരിച്ച് പറഞ്ഞതല്ല. അല്ല, അതൊക്കെ ശരി, പക്ഷെ എന്തായാലും വെളിപ്പെടുത്തിയല്ലോ കാര്യങ്ങൾ, ഇതിപ്പോ പൊതുമധ്യത്തിൽ എത്തുകയും ചെയ്തല്ലോ. അക്കാര്യത്തിലൊരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് താങ്കളെ ഞാനിപ്പോ തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ചോദ്യം, ഇത് എവിടെ വെച്ചാണ് ഈ തിരുത്തൽ വരുത്തിയത് എന്നുള്ളതാണ്. സരിത എന്തുകൊണ്ട് ഗണേഷ് കുമാറിന്റെ പേര്? സരിതയുമായിട്ട് നല്ല ബന്ധം ഇപ്പോ ഗണേഷ് കുമാറിന് ഉണ്ടെന്ന് തോന്നുന്നില്ല എന്ന് താങ്കൾ പറയുകയും ചെയ്തു. അപ്പോ എവിടെയാ, എന്നിട്ടും എന്തുകൊണ്ടാണ് സരിത ഇപ്പോഴും ഗണേഷിന്റെ പേരിന് ശത്രുതാപരമായി ഗണേഷിന്റെ പേരിനോട് പെരുമാറാത്തത്? അല്ല, അത് സരിത പറഞ്ഞല്ലോ, ഞാനും ഗണേഷ് കുമാറുമായി അത്രത്തോളം ആത്മബന്ധം ഉണ്ടായിരുന്നു എന്ന് സരിത തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ശരി ശരി, ഞാൻ കുറച്ചുകൂടി വിശാലമായി ചോദിച്ചോളട്ടെ. സരിതയുമായി ആത്മബന്ധം ഉണ്ടായിരുന്നു, ഇതേ ആത്മബന്ധമുള്ള കാലത്താണ് സരിത ബാക്കിയുള്ള മന്ത്രിമാർ കൂടി തന്നെ പീഡിപ്പിച്ചു എന്ന ആക്ഷേപം ഉന്നയിക്കുന്നത്. അതെങ്ങനെയാണ് ശരിയാവുക? അത് സരിതയോട് തന്നെ ചോദിക്കണം, എനിക്ക് അതിനെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് സരിതയോട് ഗണേഷ് കുമാർ പറഞ്ഞിരുന്നത് ഞാൻ സരിതയെ വിവാഹം ചെയ്തു കൊള്ളാമെന്നും അങ്ങനെ സരിതയെ കൂടെ താമസിപ്പിച്ചുകൊള്ളാം എന്നും പറഞ്ഞിരുന്നു എന്നാണ് സരിത എന്നോട് പറഞ്ഞുള്ള എന്റെ അറിവ്. അപ്പൊ അത് ആർ ബാലകൃഷ്ണ പിള്ളക്ക് അറിയാമോ? അദ്ദേഹത്തിന് അതിനെ കുറിച്ച് അറിയില്ല. സരിത വിവാഹം ചെയ്തു കൊള്ളാം എന്ന് സരിതയോട് ഗണേഷ് പറഞ്ഞിരുന്നു എന്ന്? അത് ഏത് വർഷം, ഏത് കാലഘട്ടത്തിൽ? അത് 2000, എനിക്ക് തോന്നുന്നു ഈ വിഷയമൊക്കെ വരുന്നതിന് ഒരു കൊല്ലം മുമ്പ്. എന്ന് വെച്ചാൽ 2014 കുട്ടിക്കോ? അതെ. ആ ഘട്ടത്തിൽ കെ ബി ഗണേഷ് കുമാർ സരിതയെ വിവാഹം ചെയ്തു കൊള്ളാം, കൂടെ താമസിപ്പിച്ചു കൊള്ളാം. അന്ന് ഗണേഷ് കുമാറും വിവാഹമോചിതനായിട്ടില്ല. ഞാൻ പറഞ്ഞത് അതിനെ കുറിച്ച് എനിക്ക് സരിത പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. ഞാൻ അതിനകത്ത് ആധികാരികമായിട്ട് പറയാൻ ഞാനാണല്ല. സരിത എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്നെ വിവാഹം ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞിട്ടാണ് എന്നെ. അപ്പൊ ഞാൻ അന്ന് ചോദിച്ചിരുന്നു എന്താണ് ഗണേഷ് കുമാറിനോട് ഇത്ര ഇന്റിമസി എന്നുള്ളത്. ഞാൻ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു ഞങ്ങൾ പരസ്പര സമ്മതത്തോടുകൂടിയാണ് ജീവിച്ചിരുന്നത്, അപ്പൊ അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ അത്രത്തോളം താല്പര്യമാണ്, സ്നേഹമാണ്, ഇഷ്ടമാണ്, എന്നെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞിരുന്നു എന്നാണ് സരിത എന്നോട് പറഞ്ഞത്. തിരുവനന്തപുരത്ത് ഗണേഷ് കുമാർ, ഗണേഷ് കുമാറിന്റെ ഇവർ ഒന്നിച്ച് താമസിച്ചിരുന്നോ സരിതയും ഗണേഷും? അതെനിക്ക് അറിയില്ല, അറിയാത്ത കാര്യത്തെ കുറിച്ച് ഞാൻ പറയുന്നത് ശരിയല്ല. ആർ ബാലകൃഷ്ണ പിള്ളക്ക് ഈ വിഷയങ്ങളെ കുറിച്ച് പൊതുവായി അറിയാമായിരുന്നില്ലേ? പൊതുവായി കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാമോ? അതെങ്ങനെയാണ്, അതിനകത്തൊരു തിരുത്തൽ വരുത്താനൊന്നും ആർ ബാലകൃഷ്ണ പിള്ള ശ്രമിച്ചിരുന്നില്ലേ? അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും അങ്ങനെയുള്ള ഒരു ഇടപെടലുകളും നടന്നിട്ടില്ല. ഒരു ഇടപെടലും അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് നടത്തി. പിൽക്കാലത്ത് സരിതയുമായി ഗണേഷിന്റെ ബന്ധം മോശമായി എന്നാണ്, അതായത് ഈ കാലഘട്ടത്തിൽ ഒന്ന് വേണം കരുതാൻ. താങ്കളിപ്പോ വ്യക്തിപരമായ അടുപ്പം ഉണ്ടാവില്ലല്ലോ കെ ബി ഗണേഷ് കുമാർ. താങ്കൾ ഒരുപക്ഷെ കെ ബി ഗണേഷ് കുമാറുമായിട്ടുള്ള സ്പർദ്ധയുടെ അടിസ്ഥാനത്തിലാണോ താങ്കൾ കേരള കോൺഗ്രസ് ബി വിട്ടത്? തീർച്ചയായും കേരള കോൺഗ്രസ് ബി വിടാനുണ്ടായ സാഹചര്യം എനിക്ക് ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ പാർട്ടി വിടാനുണ്ടായ സാഹചര്യം. ഇപ്പൊ താങ്കള് ജേക്കബിലാണ്? ഞാനിപ്പോ കോൺഗ്രസിലാണ്. ഞാൻ കൊടിക്കുന്നിൽ സുരേഷിന്റെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷിന്റെ തെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് കോൺഗ്രസ് ചേർന്നു.
താങ്കൾ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ആരുടെയോ ഒരു ഒരു പരാമർശത്തിൽ ആ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രതികരിക്കുകയായിരുന്നു അല്ലെ, പ്രതികരിച്ചു പോവുകയായിരുന്നു. ഇത് വെളിപ്പെടണം എന്ന ആഗ്രഹം താങ്കൾക്ക് ഉണ്ടായിരുന്നു? ഞാൻ വളരെ പർപ്പസ്ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു വാർത്ത വരണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനല്ല, അങ്ങനെ ഉദ്ദേശിച്ചല്ല അത് പറഞ്ഞത്. ഞാൻ അവിടെ വെച്ച് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു ഒരു ചർച്ച അവിടെ വന്നപ്പോൾ ഞാൻ അതിന് മറുപടി ആ പ്രസംഗത്തിൽ നടത്തി എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ താങ്കൾ മോചിതനാക്കുന്നത് ഉമ്മൻചാണ്ടിയാണ്, ഗണേഷ് കുമാർ ആണ് ഇതിലെ ആസൂത്രകൻ എന്നുള്ള നിലയിലാണ് താങ്കൾ പറഞ്ഞു വെക്കുന്നത്. അല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ അതിനകത്ത് പറഞ്ഞു വന്നത് ഉമ്മൻചാണ്ടി സാറിന്റെ കാര്യത്തിൽ എനിക്ക് വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞതാണ്. കാരണം അദ്ദേഹത്തെ പോലെ നീതിമാനായ ഒരാളോട് ഇത്രയും മോശമായ ഒരു പ്രവൃത്തി ചെയ്തതിലുള്ള എന്റെ ഒരു വിഷമം ഞാൻ അന്നേരം അവിടെ വെച്ച് വെളിപ്പെടുത്തി എന്നുള്ളത്. ഈ സോളാർ കേസിൽ ഇപ്പോ വീണ്ടും മൊഴിയെടുപ്പൊക്കെ നടക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇനിയിപ്പോ എ പി അനിൽകുമാറിനെതിരെയുള്ള മൊഴി കൊടുക്കാൻ മാത്രമേ ബാക്കിയുള്ളൂ, അത് December 2 പൂർത്തിയാക്കുമെന്നാണ് സരിതാസ് നായർ വ്യക്തമാക്കിയിട്ടുള്ളത്. വീണ്ടും ഇതൊരു കേസാകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു, അതായത് ഉമ്മൻചാണ്ടി മുതൽ എ പി അനിൽകുമാർ വരെയുള്ളവർക്കെതിരെ വീണ്ടും FIR എടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് കേരള രാഷ്ട്രീയത്തിൽ ഇനിയും ചെലവാകുമെന്ന് ശ്രീ ശരണ്യ മനോജ്, ദീർഘമായ ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, അത് ഞാനത് പറയുന്നത് ശരിയല്ലല്ലോ. കാരണം അതിന്റെയൊക്കെ അതൊക്കെ അതിന്റെ മെറിറ്റിലേക്ക് പോട്ടെ, നമ്മൾ അതിനകത്തൊന്നും ഒരു അഭിപ്രായം പറയാൻ ആളല്ല. കാരണം കേസ് എങ്ങനെ വരും, കേസിന്റെ ഡെപ്ത് എന്താണ്, അതിനെ കുറിച്ചൊന്നും എനിക്ക് അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ അറിയില്ല. ഞാൻ പറയുന്നത് ശരിയുമല്ല. വളരെ നന്ദി ശ്രീ ശരണ്യ മനോജ്.